ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കിഡില സാധനമാണ്, അതായത് ഇൻവേയുടെ പുതിയ ടെക്നോളജി ഉള്ള ഒരു ആർട്ടിമിയ, അതായത് സെപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള റീസെൻ്റ്ലി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിമിയാണ്. അതായത് നമുക്ക് മാഗ്നറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആർട്ടിമിയാണ് നമ്മുടെ സെപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് വരിക, അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലുള്ള നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം, വിശേഷങ്ങൾ കാണാം, ഇൻവേയുടെ ഈ ആർട്ടിമിയയെ കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇൻവേ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നല്ല രീതിയിൽ നമ്പർ വൺ ആയിട്ട് ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിമിയ ബ്രാൻഡ് തന്നെയാണ് ഇൻവേ അക്വകൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് തരത്തിലുള്ള ആർട്ടിമിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ ഗ്രീൻ ടിന് നമുക്ക് മുമ്പേ തന്നെ അറിയാവുന്നതായിരുന്നു, ഗ്രീൻ ടിന്നായിരുന്നു നമുക്ക് ആദ്യം വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ബ്ലൂ ടിന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് സെപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജിയോട് കൂടിയിട്ടുള്ള നമ്മുടെ ഇൻവേയുടെ ആർട്ടിമിയ കൂടി. അപ്പോൾ ബ്ലൂ ടിന് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാവും ചിലർ കണ്ടിട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ടിന് നമുക്ക് ഇപ്പോൾ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സെപ്പാട്ടിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ ആർട്ടിമിയ എന്ന് പറഞ്ഞിട്ടാണ് സെപ്പാട്ട് ഇറങ്ങുന്നത്. അത് ഇൻവേയുടെ തന്നെ ഒരു പാറ്റൻ്റാണ് ഈ സെപ്പാട്ട് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് നോർമൽ ആർട്ടിമിയാസ് പോലെ തന്നെ ഹാച്ചിങ് ആണ്. ഈ സെപ്പാട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇൻവേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ബ്രാൻഡിലും ഈയൊരു ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള സെപ്പറേഷനുള്ള ആർട്ടിമിയ ഇറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. നമ്മുടെ ഇവിടെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ എന്തായാലും ഇറങ്ങുന്നില്ല എന്നുള്ളത് 100% ഷുവറാണ്. പുറത്തുണ്ടോ എന്നുള്ളത് നമുക്കിനി അറിയില്ല. പിന്നെ നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയുള്ള ആർട്ടിമിയ തന്നെയാണ് ഇൻവേ. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഇൻവേ ആർട്ടിമിയ നമുക്ക് ഹാച്ച് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു മാഗ്നറ്റാണ്. അപ്പോൾ നമ്മൾ നിയോഡിയം ഈ മാഗ്നറ്റാണ് നമ്മളിപ്പോൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒരു പീസിന് 400 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചെറുത് കിട്ടുന്ന ചെറുതാണെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഇതാണ് ഇത്തിരി കൂടി നല്ലത്. നിയോഡിയം ഈ മാഗ്നറ്റാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഷെല്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിൽ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ സാധാരണ ഒരു നെറ്റ് വെച്ചിട്ട് അരിച്ചെടുത്തതാണത്. എന്നിട്ട് നേരെ നല്ല വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ ആർടിമി സെപ്പറേറ്റ് നട്ടിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു ക്ലോത്തിലായാലും നിങ്ങൾക്ക് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പതുക്കെ നമ്മുടെ മാഗ്നറ്റ് വെക്കാൻ പോവുകയാണ്. അതിൽ പകുതി നമ്മൾ ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിപ്പ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റും. നമ്മളിങ്ങനെ പതുക്കെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ പരമാവധി ഷെല്ലുകൾ ഇതിൽ വന്ന് ഒട്ടി പിടിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് നിയോഡിയം ഈ മാഗ്നറ്റ് ആയ കാരണം നല്ല പവർ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് ഒട്ടി പിടിക്കുന്നത്. പിന്നെ ഇത് സാധാരണ ആർടിമിയയിൽ ആരും പോയിട്ട് ഈ മാഗ്നറ്റ് ഇട്ട് നോക്കണ്ട, അത് ഒട്ടി പിടിക്കില്ല. കാരണം നമ്മുടെ ഈ ആർടിമിയയുടെ ഷെല്ലും അയൺ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടി പിടിക്കുന്നത്. ഇതേപോലെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഷെല്ല് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക മാഗ്നറ്റ്, എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിൽ ഇടുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 1-2 വട്ടം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളിതേപോലെ ചെറിയ ഗ്ലാസ് പോലെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നാലാണ് നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ പാത്രത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ട് പാടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു തുണ്ട് അതിലേക്ക് തിരിച്ച് പിഴുന്നത്. അപ്പോൾ അത്രയും നമുക്ക് വാഷ് ചെയ്യുമ്പോൾ സുഖമായിട്ട് തന്നെ ഇത് മുട്ടി പിടിച്ചിരിക്കുന്ന ആർടിമിയ പോകും. അപ്പോൾ നമ്മൾ നോർമൽ മാഗ്നറ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് തന്നെ ഇത് കളക്റ്റ് ആക്കാനും ഇതിനൊന്നും നമുക്ക് സാധിക്കില്ല. അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയോഡിമിയം മാഗ്നറ്റാണ് ഇതിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ. അപ്പോൾ നിയോഡിമിയം മാഗ്നറ്റ് വെച്ച് തന്നെ നമ്മളിത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാനിത് ഫുള്ളായിട്ട് അരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, സോറി സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഈ ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നേരം വേണമെങ്കിൽ ഹാച്ച് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ആർടിമിയനെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു നമുക്ക് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 24 മണിക്കൂർ എന്നുള്ളത് 48 മണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് ഈ സാധനം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അത് ആർടിമി വലുതായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ആർടിമിയനെറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വലുതായി കഴിഞ്ഞാൽ മുകളിൽ ആർടിമിയെ താഴ്ത്തി പോവാതെ കിടക്കും. അപ്പോൾ ഞാൻ നെറ്റ് വിറ്റിരുന്ന ഒരാളാണ്, നെറ്റിനെ കുറ്റം പറയണതല്ല, ഞാനിപ്പോഴും നെറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോഴാണ് ഈ ആർടിമി കിട്ടിയത്. അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ അതിനെ നല്ലത് തന്നെ പറയണം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. പിന്നെ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ബ്ലാക്ക് കളറിൽ അവിടെ ഇവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻലി കുറച്ച് മറ്റേ പ്രാണികൾ അതിൽ പെട്ടിരുന്നു. നമ്മൾ നോർമൽ ലൈറ്റ് ഇട്ടുന്നുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ ഇഷ്യൂ കാരണം
കറക്റ്റായിട്ട് ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രാണികൾ ജസ്റ്റ് വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം ഒരു ബ്ലാക്ക് കളറിലൊക്കെ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ആർട്ടിമിയനെ കുറിച്ച് മെയിൻലി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഈ ആർട്ടിമിയ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിൻവേടെ മൂന്ന് തരത്തിലുള്ള ആർട്ടിമിയസ് നമ്മുടെ ഉണ്ട്, അവൈലബിൾ ആണ്, നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവേ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഈ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എത്തിച്ചത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ് നിങ്ങളിപ്പോഴും ഈ ആർട്ടിമിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഇതേപോലെയുള്ള ഇനിയും വീഡിയോസ് ഞാനിടും. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.